ചാർലി എന്ന സിനിമ കണ്ടവർക്കൊക്കെ തന്നെ മറക്കാനാകാത്ത ഒരു മുഖമാണ് കള്ളൻ ഡിസൂസയുടേത്. കള്ളൻ ഡിസൂസ എന്ന പേരിൽ തന്നെ ഒരു സിനിമ പുറത്തിറങ്ങുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ അത് സ്വീകരിച്ചത്. ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയപ്പോൾ വെറുതെ ഒരു തമാശപ്പടം മാത്രമല്ല കള്ളൻ ഡിസൂസ എന്ന് വ്യക്തമായിരുന്നു. ചിത്രത്തെ ദിലീഷ് പോത്തനും സുരഭി ലക്ഷ്മിയും ഒക്കെ തന്നെ സൗബിൻ ഷാഹിറിനൊപ്പം കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ജിത്തു കെ ജയനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ട്രെയിലറിന് പുറമെ സിനിമയിലെ ഒരു ഗാനവും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. തനിച്ചാകും ഈ വെയിൽപാതയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ഷഹബാസ് അമനാണ്. മ്യൂസിക് വീഡിയോകളിലൂടെ ഒക്കെ തന്നെ ശ്രദ്ധേയനായ സംഗീത സംവിധായകനായ പ്രശാന്ത് കർമ്മയാണ് ചിത്രത്തിലെ ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ശിവപ്രസാദ് കാശിമംഗുളം സംവിധാനം ചെയ്ത ഗജത്തിലൂടെയും സൂരജ് സുമാർ നായർ സംവിധാനം ചെയ്ത മൻവ എന്നീ ആൽബങ്ങളിലൂടെയും ഏറെ ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് പ്രശാന്ത് കർമ്മ. പ്രശാന്ത് കർമ്മ സ്വതന്ത്ര സംഗീത സംവിധായകനായി സിനിമയിലേക്ക് വരവറിയിച്ചതിന് ശേഷം പ്രശാന്തിൻ്റെതായി പുറത്തിറങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഗാനമാണ് കഴിഞ്ഞ ദിവസം കള്ളൻ ഡിസൂസയുടേതായി പുറത്തിറങ്ങിയ തനിച്ചാകുവി വെയിൽപാത എന്ന് തുടങ്ങുന്ന ഗാനം. വളരെ മെലോഡിക് ആയിട്ടുള്ള ഒരു ഗാനമാണ്. ഷഹബാസ് അമന്റെ വളരെ മനോഹരമായ ശബ്ദത്തിലാണ് ഗാനം പുറത്തിറങ്ങിയിരിക്കുന്നത്. സൗബിൻ ഷാഹിറും സുരഭി ലക്ഷ്മിയുമായിട്ടുള്ള ഒരു പ്രണയമൊക്കെ തന്നെ കാണിച്ചുകൊണ്ടാണ് ഗാനം പോകുന്നത് എന്നാണ് ആ ഗാനത്തിന്റെ ലിറിക്കിനൊപ്പം നിന്ന ക്യാരക്ടർ സ്കെച്ചിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഈ മാസം 28-ാം തീയതിയാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗബിൻ ഷാഹിർ നായക കഥാപാത്രമായി എത്തിയ സുഡാനി ഫ്രണ്ട് നൈജീരിയയ്ക്ക് മുമ്പ് തന്നെ പദ്ധതിയിട്ട സിനിമയായിരുന്നു കള്ളൻ ഡിസൂസ എന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത്. പിന്നീട് പല കാരണം കൊണ്ട് നീണ്ടു പോവുകയായിരുന്നു. ആദ്യം ഒരു കള്ളന്റെ കഥ എന്ന് മാത്രം രീതിയിൽ ചിത്രീകരിക്കാൻ പദ്ധതി ഇടുന്ന സിനിമയാണ്. ഈ സമയത്താണ് ചാർലിയിൽ കള്ളന്റെ വേഷത്തിൽ സൗബിൻ എത്തിയിട്ടുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നത്. തുടർന്ന് ആ കഥാപാത്രത്തെ തന്നെ എടുത്ത് പുനരാവിഷ്കരിക്കാൻ വേണ്ടി അണിയറ പ്രവർത്തകർ ശ്രമിച്ചു. കള്ളൻ ഡിസൂസ എന്ന പേര് അങ്ങനെയാണ് കടം കൊള്ളുന്നത്. പക്ഷേ ചാർലി എന്ന കഥാപാത്രത്തിന്റെ ഒരു കണക്ഷൻ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് സ്വതന്ത്രനായി കള്ളൻ ഡിസൂസ എന്നൊരു കഥയിൽ പ്രത്യേക തിരക്കഥ ഒരുക്കി സിനിമ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത്. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായ സിനിമയായിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ വൈകുകയും റിലീസ് തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നത്. എന്തായാലും ചിത്രം തിയേറ്ററിലേക്ക് ഇതിനെ എത്തുകയാണ്. വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. സൗബിൻ ഷാഹിർ നായക കഥാപാത്രമായി ലാൽജോസിൻ്റെതായി പുറത്തിറങ്ങിയ മ്യാവിന് ശേഷം സൗബിൻ ഷാഹിർ നായക കഥാപാത്രമായി എത്തുന്ന ഒരു സിനിമയാണ് കള്ളൻ ഡിസൂസ. ചിത്രത്തിൽ കള്ളനായി സൗബിൻ ഷാഹിർ എത്തുമ്പോൾ പോലീസ് വേഷത്തിൽ എത്തുന്നത് ദിലീഷ് പോത്തനാണ്. ഒപ്പം സുരഭി ലക്ഷ്മിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള്ളൻ ഡിസൂസ. ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് സൗബിൻ ഷാഹിറിന്റെ ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ടൈംസ് ഇന്റർനെറ്റ്.